സദ്യ സീരീസിൽ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കാളനാണ്. നമുക്ക് നോക്കിയാൽ എങ്ങനെ ഉണ്ടാക്കാം. നാടൻ കറികളൊന്നും ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത്. കാളനെ നമുക്ക് ആവശ്യം ചേനയും പിന്നെ അധികം പഴുക്കാത്ത എന്ന പച്ചയല്ലാത്ത നേന്ത്രപ്പഴമാണ്. ഞാനിവിടെ കുക്കറിൽ ചേനയും നേന്ത്രക്കായും രണ്ട് വിസിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അല്പം വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്. നമുക്കിത് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് തേങ്ങയും പച്ചമുളകും നല്ല മഷി പോലെ അരച്ചെടുക്കാം. നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരല്പം വെള്ളം ഒഴിച്ച് ബാക്കി വന്ന അരപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് തവി അധികം ഇട്ട് ഇളക്കണ്ട, അതുകൊണ്ട് നമുക്കിങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി. കാളനൊരു മഞ്ഞ കളറാണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ മഞ്ഞപ്പൊടി കുറച്ച് അധികവും മുളക് പൊടി കുറവുമാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് പുളി അല്പം കൂടുതലുള്ള തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരുപാട് തിളക്കാൻ നിൽക്കണ്ട, നമുക്കിതൊന്ന് ചൂടാ വരുമ്പോൾ ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ കാളൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ വറവിടാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അല്പം കടുക്, വളരെ കുറച്ച് ഉലുവ, നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, നമുക്ക് വറവിട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ കാളൻ ഈസി ആയിരുന്നില്ലേ? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.